നമസ്തേ. ഇന്ന് ഒരു ചെറുകഥ വായിക്കാം. അഷിതയുടെ കഥയാണ്. പൊരുൾ എന്നാണ് പേര്. ഒരു പെണ്ണുകാണൽ ചടങ്ങാണ് കഥാസന്ദർഭം. കഥ ഇങ്ങനെ തുടങ്ങുന്നു. പെണ്ണുകാണൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ്. എന്നാലിനി ചെറുക്കന് പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കാരണവന്മാർ വിധിച്ചത്. ചെറുക്കൻ മുറിയിലേക്ക് കാലുകുത്തിയതിനോടൊപ്പം ജനാലയിലൂടെ ഒരു വേട്ടാളനും പറന്നുവന്ന് ഹുങ്കാരത്തോടെ ചുറ്റിപ്പറക്കാൻ തുടങ്ങി. നിലത്ത് മൂന്ന് ഭസ്മക്കുരകൾ പെരുവിരലിനാൽ വരച്ചിട്ട് നിൽക്കുന്ന അവളോട് തെല്ല് പതറി അയാൾ പറഞ്ഞു, എന്റെ പേര് ശിവൻ, മുഴുവൻ പേര് സദാശിവൻ. പിന്നെ ഒരു ചമ്മിയ ചിരിയോടെ അയാൾ മുഴുമിപ്പിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ എന്താ ചോദിക്കുക എന്നൊന്നും വലിയ പിടിയില്ല. അപ്പോഴാണ് അവൾ മുഖമുയർത്തിയത്. ഇത് അങ്ങയുടെ മാത്രം പ്രശ്നമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നമാണ്. അവൾ മുഴിഞ്ഞു. ഒരു സന്ദർഭത്തിലേക്ക് ഓടിക്കയറുക, പക്ഷേ അതിൽ നിന്ന് പുറത്തേക്കുള്ള വഴി നിശ്ചയമില്ലാതെ ഉഴറുക. ഒരു ഉദാഹരണത്തിന് ഈ വേട്ടാളനെ തന്നെ നോക്കൂ. ജനലിലൂടെയാണ് കടന്നു വന്നത്, എന്നിട്ടും രണ്ടു വട്ടം മുറിയിൽ ചുറ്റിക്കറങ്ങുമ്പോഴേക്കും പുറത്തേക്കുള്ള വഴി മറന്നു. പാവം, നിസ്സാരമായൊരു കാര്യമാണ്. ജനലിലൂടെയാണ് വന്നത്, അതിലെ തന്നെ തിരിച്ചു പറക്കുകയേ വേണ്ടു. ഇത് കേൾക്കുന്ന ചെറുക്കന് ദേഷ്യം വന്നു. തീ പാറുന്ന നോട്ടത്തോടെ അയാൾ ചോദിച്ചു, എന്നെ കളിയാക്കുകയാണോ? ഒരു ചെറു ചിരിയോടെയാണ് അവൾ മറുപടി പറയുന്നതെന്നാണ് കഥയിലുള്ളത്. ദാ നോക്കൂ, ഇപ്പോൾ കോപത്തിലേക്ക് പാഞ്ഞു കയറിയ അങ്ങയെ ഇനി ഇതിൽ നിന്നും പിടിച്ചിറക്കണമെങ്കിൽ എന്റെ അനുനയവും മാപ്പപേക്ഷയും വേണ്ടേ? മനുഷ്യവംശത്തിന്റെ മുഴുവൻ പ്രശ്നമിതാണ്. ദേഷ്യത്തിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന്, കാമത്തിൽ നിന്ന്, മതലോഭങ്ങളിൽ നിന്ന് ഓടിക്കയറിയ ശേഷം മടങ്ങി പുറത്തു വരാൻ അറിഞ്ഞുകൂടാ. പുരുളുണർന്ന് പരസ്പരം പേരുകൾ പറഞ്ഞ് കഥ അവസാനിക്കുന്നു. സത്യത്തിൽ ഇറങ്ങിപ്പോരാനാവാത്ത വിധം നാം കുടുങ്ങിപ്പോയ പലതിൽ നിന്നും നമുക്കൊരു പുതിയ ഓപ്പണിംഗ് നൽകുന്ന ദിനങ്ങൾ തന്നെയാകണം സഖേ ഈ നോമ്പുകാലം. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളുടെ അല്പത്തരങ്ങളുടെയും അപമാന രാഗങ്ങളുടെയും അവിവേകങ്ങളുടെയും കുടിയിരുപ്പിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പൊരുളിലേക്കുണർത്തണമേ. ആമേൻ. ആദരവോടെ സഖേർ.